കയറുന്നതിലേക്കും ഇപ്പൊ കുടുങ്ങിയനെ. പക്ഷെ അവന് ഭാഗ്യമുണ്ട്, കുടുങ്ങിയില്ല. എന്റെ മുന്നിൽ നമ്മൾ കെ എസ് ആർ ടി സി തന്നെ ഗൈസ് കൊക്കയിൽ വീണിരിക്കുകയാണ്. പാവം എന്തൊക്കെയോ ഇത് പറഞ്ഞു പോയതാ പാവപ്പെട്ടവൻ കൊക്കയിലേക്ക് മറിഞ്ഞിരിക്കും. എന്ത് താഴെ കിടപ്പുണ്ട് കേട്ടോ, കിടക്കുന്നു. എല്ലാരും ജീവനോട് ഉണ്ടല്ലോ. നീ ആ ഹാപ്പിനെ കേറുന്നതിന് മുമ്പ് നിന്നെ ഞാൻ ഓവർടേക്ക് ചെയ്ത് കേറിയിരിക്കും. അത് വേറെ കാര്യം. കോണ് കടിച്ചു പോകാൻ ഗൈസ്. ചേട്ടന്മാരെ വണ്ടിയൊക്കെ മാറ്റിക്കോ, ഭ്രാന്തളകയാ വരുന്നത്. എന്റെ അമ്മ ഞങ്ങളുടെ വണ്ടി ഇപ്പൊ തന്നെ 150 വേണ്ടിയാ പോകുന്നേ. എന്റെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പൊ എല്ലാ മനുഷ്യന്മാർക്കും മീറ്റീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. നമ്മളെന്ന് വന്നേക്കുന്നത് തമിഴ്നാട് ബസ്സും കൊണ്ടാണ്. നമ്മുടെ കൂടെ കെ എസ് ആർ ടി സി ഉണ്ട് കേട്ടോ. കേരളം കിട്ടാൻ നോക്കുന്നത് ഹോൺ അടിച്ച് വെറുപ്പിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ തമിഴ്നാട് വണ്ടിയും കെ എസ് ആർ ടി സിയും തമ്മിലൊരു ട്രിപ്പാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. കൂടെ റാൻഡം ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് അടിക്കാത്ത മച്ചാമാരാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാമാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പൊളിക്കുക, പൊളിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് അവിടെ ഒരുപാട് വണ്ടികളും ഞങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ തമിഴ്നാടിൻ്റെ ഒരു വണ്ടിയും കെ എസ് ആർ ടി സിയും കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിന്ന് വണ്ടി എടുക്കാനായിട്ട് പോകണം. വണ്ടിയും കാര്യങ്ങളെല്ലാം സെറ്റാണ്. വരാൻ താല്പര്യമുള്ള മച്ചാമാർക്ക് ലൈക്ക് അടിച്ചിട്ട് ചാടി വണ്ടിയിലേക്ക് ഇരിക്കും ഗൈസ്. നമ്മൾ വണ്ടി എടുക്കാനായിട്ട് പോകണം കേട്ടോ. ഞങ്ങളൊക്കെ ഡീസലാണ് കേട്ടോ. നിങ്ങളെ വണ്ടി പെട്രോൾ എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും പറ്റുമെങ്കിൽ പിടിക്കും. ഞങ്ങളത് ചവിട്ടി വിട്ട് പോവാണ്. നിങ്ങൾ എന്തൊക്കെ പാപ്പ കഴിഞ്ഞോളെ പോലെ വണ്ടി ലോ ഫ്ലോർ ഓടിക്കണേ, ഒന്ന് സസ്പെൻഷൻ ഒക്കെ പൊന്തിച്ച് ഓടിച്ചു കൊടുത്തേക്കൊക്കെ. റോഡ് മൊത്തം സ്ക്രാച്ച്. നിങ്ങള് ഞങ്ങള് നാടിനെ റോഡ് ഇങ്ങനെ നശിപ്പിച്ച് നിങ്ങള് പൈസ കൊടുക്കണ്ടല്ലോ. ഞാൻ വരുന്നൊക്കെ ഉണ്ട്. ഞങ്ങൾ സ്റ്റാൻഡിൽ കയറിയില്ല, നിങ്ങൾ സ്റ്റാൻഡിൽ കയറോ. ഒരു സംശയമാണ്. ഓക്കെ, എന്തായാലും ഉണ്ടാക്കാൻ വരണ്ട. ഞങ്ങളുടെ അടുത്ത് പിടിച്ചു നിക്കാറായിട്ടില്ല, അത് വേറെ കാര്യം. അതൊക്കെ പണ്ട് കെ എസ് ആർ ടി സി വന്ന് ഞങ്ങളൊക്കെ മാറി നിൽക്കും. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ എത്രയും അങ്ങനെ നമ്മളെ നമ്മൾ കെ എസ് ആർ ടി സിനെ കുടുക്കിയിരിക്കണം. എന്താ മോഹൻലാലോടാ, മോഹൻലാലോടാ, എന്തുപറ്റി തോട്ട് നടുക്കൊരു അഭ്യാസ പ്രകടൻ. അപ്പൊ ശരി, ഞാൻ അങ്ങോട്ട് തിരക്കുവാണേ. എന്തേലും ഉണ്ടെങ്കിൽ പുറകിലെ ഫോൺ വിളിച്ചാൽ മതി, ഞാൻ വഴിയെ വരുന്നതായിരിക്കും. പോയോ? ആയിക്കോട്ടെ സാർ. ഓക്കെ ഓക്കെ, ഇപ്പൊ കുറച്ച് കണ്ടു സാറ്. കിട്ടത്തില്ല, ഫോണൊക്കെ അടിച്ച് താത്തു പിടിച്ചു പോവാ നമുക്ക്. അവന് ഇനിയിപ്പോ നമ്മളെ തൊട്ട നീ പറ്റുമെങ്കിൽ ഞങ്ങൾ ഓർട്ടെങ്കിടാ. ഞങ്ങളെ വണ്ടി ഇപ്പൊ തന്നെ 150 വേണ്ടിയാ പോകുന്നേ. എന്റെ മോനെ, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യാം. ഇപ്പൊ കാണിച്ചതാവേ. നിന്നെ ഞാൻ പരീക്ഷിച്ചതാണ് നീ ഏത് ലെവലിൽ പോകുന്നുള്ള കാര്യം. ഓക്കെ, ഇനിയിപ്പം ഞങ്ങളിന്റെ ഇടയിൽ കൂടെ കുത്തിക്കേറ്റലുണ്ടോ? നീ ഇപ്പൊ കണ്ടോ, നീ കാണാൻ പോകുന്നുണ്ടോ? എന്തൊരു റോക്കറ്റ് എഞ്ചിനോ? അപ്പം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ കെ എസ് ആർ ടി സിനെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറുന്നതായിരിക്കും. ഇപ്പൊ കുടുങ്ങിയനെ, പക്ഷെ അവന് ഭാഗ്യമുണ്ട്, കുടുങ്ങിയില്ല. എന്റെ മുന്നിൽ നമ്മളെ ചാതി 100 കട്ടൊക്കെ നമ്മൾ കെ എസ് ആർ ടി സിയുടെ കൂടെ. അതെ, നമ്മുടെ വണ്ടി കിട്ടിയിരിക്കണോ? നീ ഞങ്ങളെ വണ്ടി കിട്ടിയിരിക്കണോ? ഹലോ, ഞങ്ങളുടെ തമിഴ് വണ്ടി കിട്ടിയിരിക്കുന്ന കൊല്ലല്ലോ നീ. ഓക്കെ, അപ്പൊ ശരി എന്നാ. നിങ്ങളുടെ വണ്ടിക്ക് ഇനീഷ്യൽ കൂടുതല, ഞങ്ങളുടെ വണ്ടിക്ക് ഇനീഷ്യൽ. പക്ഷെ പവർ ആണല്ലേ, കേറി കഴിഞ്ഞാ കെ എസ് ആർ ടി സിനെ വെല്ലാൻ ഒരാളും വരില്ല. കാണിച്ചത് കളിക്കാൻ നിക്കരുത്.
ഞങ്ങളെ തമിഴ്നാട് വണ്ടിയുടെ ഇനി കളിക്കാൻ നിൽക്കരുത്. കെ എസ് ആർ ടി സി അടിച്ച് ബേക്കറിടാൻ ഞങ്ങൾക്ക് അധികം സമയമൊന്നും വേണ്ട. ഒന്ന് കാണട്ടെ ഈ ഡയലോഗ് മാത്രം. ഞാൻ നേരെ ഡയലോഗ് അടിച്ചിട്ടില്ല. ഈ ഡയലോഗ് അടിച്ച് 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 അവിടെ എന്താ പറയ വയസ്സനാ പറയ ഡയലോഗ്. നീ ആ ഹാപ്പിന് കേറുന്നതിന് മുമ്പ് നിന്നെ ഞാൻ ഓവർടേക്ക് ചെയ്ത് കേറിയിരിക്കും. അത് വേറെ കാര്യം. ഹോണ് കടിച്ചു പോകാൻ ചേട്ടന്മാരെ വണ്ടിയൊക്കെ മാറ്റിക്കോ. പ്രാന്ത് വകയാ വരുന്നത്. എന്റെ അമ്മച്ചി റോഡിന്റെ നടുക്ക് പോസ്റ്റ് 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 കെ എസ് ആർ ടി സിനെ വെല്ലു വിളിച്ചിട്ട് ഇപ്പൊ ബാക്കിൽ നടക്കുന്നതിന് ഭയങ്കര മോശമായി പോയി. അതൊരു ഭയങ്കര മോശം പരിപാടി. വെല്ലു വിളിച്ചിട്ട് കൂടെ നിൽക്കാണ്ട് മാറിക്കോ. എന്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് സെൻസിറ്റിവിറ്റി കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ്. എല്ലാരുടെയും കാണിച്ചു തരായിരുന്നു കേട്ടോ. അതെല്ലാരും പിടിച്ചിരുന്നോ? ഏതാണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ കെ എസ് ആർ ടി സിനെ അടിച്ച് ബാക്കിലിടും. നമ്മള് ഇവിടെ മൊത്തം ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ടല്ലോ. നീ പൈസ കൊടുക്കണ്ടോ? ഇത് പണ്ട് ഞാൻ ഇറക്കിയ ഐഡിയ ആണല്ലോ. ഞാൻ പണ്ട് ഇറക്കിയിട്ടുണ്ട്. നിന്റെ വണ്ടി വീതി എന്റെ വണ്ടി വീതി കൂടിയ വണ്ടി ഒന്നും അതല്ല കാര്യം. അതിന്റെ ഇടയിൽ വേറൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ കയറിപ്പോ നിനക്ക് അറിയത്തില്ലല്ലേ. അത് പഠിക്കണം. പഠിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കണമായിരുന്നു. ഞാൻ കണ്ടത് തല മോഹൻലാലായത് ഒരു ഞാനങ്ങോട്ട് ഗിയർ മാറ്റി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാ കിട്ടത്തില്ല ഞങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പതി ഇങ്ങനെ വരുന്നത്. അമ്മേ കെ എസ് ആർ ടി സി ഇതേ പറന്നുണ്ടായിരുന്നോ? കെ എസ് ആർ ടി സി തന്റെ കൈ കൊക്കയിൽ വീണിരിക്കുകയാണ്. പാപം എന്തൊക്കെയോ ഇത് പറഞ്ഞു പോയതാ. പാവപ്പെട്ടവൻ കൊക്കയിലേക്ക് മറിഞ്ഞിരിക്കും. ഇത് താഴെ കിടപ്പുണ്ട് കേട്ടോ. കിടക്കുന്നു. എല്ലാരും ജീവനോടെ ഉണ്ടല്ലോ. കെ എസ് ആർ ടി സി അല്ല തമിഴ്നാട് വരുന്നുണ്ട്. അവനെ വളഞ്ഞിട്ടടിക്കാണ്. വളഞ്ഞിട്ടടിക്കുമ്പോ നമ്മളെ നമ്മളെ അണ്ണന്മാര് കേട്ടോ. അണ്ണന്മാരൊക്കെ മുകളിൽ നിറങ്ങി വരുന്നുണ്ട്. എന്റെ അമ്മച്ചി ഇപ്പൊ താഴെ കൊക്കോട്ടു. താഴെ കൊക്കയിൽ ഇപ്പൊ മറന്നേ ഒറ്റ പോക്കേഡ് കാണുന്നതാണ് ഗൈസ് നിങ്ങൾ ഹിമാലയം. എന്റെ മോനെ വണ്ടിക്ക് ടയറിൽ ഒട്ടും കട്ടയില്ല കേട്ടോ. ഹിമാലയം വന്നത് അമ്മേ. അയ്യോ എടാ എവിടെ നോക്കിയടാ വരുന്നേ. ഓക്കെ നൈസായിട്ട് 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 നമുക്ക് 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 മേഡം പന്നല് പിടിച്ചു. ഇവനൊക്കെ ചുമ്മല്ലോ കഴിച്ചു. ഇവനൊക്കെ ചുമ്മല്ല ഇങ്ങനെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ മര്യാദയ്ക്ക് ഓവർടേക്ക് ചെയ്ത് കയറുന്ന സമയത്ത് നമ്മളെ വണ്ടി കിട്ടി ഇടിച്ചാണ് അവൻ ബ്ലോക്ക് ചെയ്യുന്നത്. അല്ലാതെ അവന് കോമ്പറ്റീഷൻ കോമ്പറ്റീഷന്റെ മൈൻഡിൽ എടുക്കാൻ അറിയത്തില്ല. റോട്ടിക്കൂടെയും വരും. അതാണ് നമ്മുടെ അണ്ണ. അന്നേരം അണ്ണ കൊഞ്ചും ചവിട്ടും കൊണ്ടാ ബാക്കിൽ ചേച്ചിരിക്കുന്നുണ്ട് എന്റെ മോനെ പോലീസാണ്. കഴിഞ്ഞ വട്ടം മഞ്ഞ ലംബോർഗിനി. ഇപ്പൊ ഇയാള് ലംബോർഗിനിന്റെ ഓണറാ വന്നത്. എല്ലാ വട്ടം ഓരോ കളറിലാണല്ലോ വണ്ടി ഇറക്കുന്നത്. ആ ലംബോർഗിനിയുടെ ഓണറല്ലേ അയാള്. എങ്ങനെ ലംബോർഗിനിയാണ് വരുന്നത്? ഓരോ സമയത്ത് ഓരോ കളറിൽ ഇറക്കുന്ന വണ്ടി ഇല്ലല്ലോ. യെസ് അപ്പൊ അത് നമ്മള് കേറി കേറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. എവിടെ ചെന്ന് കേറുന്ന യാതൊരു ഐഡിയ ഇല്ല. ഇപ്പൊ നീല ലംബോർഗിനി. ഓക്കെ കളറ് മാറി കളിക്കാം. മഞ്ഞേന്ന് ആദ്യം കളറ് മാറി. മോളിൽ നിന്ന് വണ്ടി വല്ലതും ഇറങ്ങി വരുന്നുണ്ടോ? നമ്മള് നൈസായിട്ട് കേറുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ ഒരു ട്രിക്ക് നമുക്ക് ആദ്യമേ ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ഇനി നമുക്ക് ഇപ്പഴേ ഫ്രണ്ടിൽ കയറി പോയായിരുന്നു. പിന്നെ നമ്മളെ വിട്ടുകൊടുത്തതാണ്. നമ്മളെ കൊണ്ട് പറ്റുകയൊക്കെ ചെയ്യും. വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാണിച്ചു തരാം. ഷോർട്ട് കട്ട് ഇറങ്ങിയത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ.
അതെ ഷോർട്ട് 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 ഉളുപ്പുണ്ടോ? ഉളുപ്പുണ്ടോ? ഈ വഴി അവർക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എന്തായാലും ഷോർട്ട് കട്ട് വഴി കയറി ഉടത്തിയിട്ടുണ്ട്. താഴെ ഒറ്റ ചാട്ടം വരുന്നു. അതിലെ രണ്ടുപേരൊക്കെ ബാക്ക് ചെയ്യുന്നവർ തെറിച്ച് പോയിട്ടുണ്ട്. അവര് കെ എസ് ആർ ടി സി കയറി ഷോർട്ട് കട്ട് എടുത്തത് ആണ് ഇങ്ങനെ ആയി പോയി. അപ്പൊ എവിടെയെങ്കിലും ഒതുക്കണ്ട, ചായ കുടിക്കണ്ട. ഞാൻ നോക്കി, ഞാൻ ഈ സൈഡിലോട്ട് ഞാൻ ഒതുക്കാൻ നോക്കിയതാ പണിയിട്ടത്. ഞാനും എവിടെയെങ്കിലും ഒന്ന് ഒതുക്കട്ടെ വണ്ടി. അയ്യോ എന്റെ മൂന്ന്, ഇതിപ്പോ ഒതുക്കേണ്ടി വന്നില്ല, വണ്ടി അടിച്ചു പോയെന്ന് തോന്നുന്നു. ഗൈസ് നമ്മുടെ വണ്ടി പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. നിങ്ങളൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മൾ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ലൈക്ക് ചെയ്തിട്ട് മറക്കരുത്. 100 ലൈക്സ് ആണ് ടു 10K ലൈക്കാണ് കേസ്. എല്ലാ മത്സരങ്ങളും മാക്സിമം ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ലൈവും കാര്യങ്ങളും നമ്മൾ തുടങ്ങുന്നതായിരിക്കും. ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ഗൈസ്, ടേക്ക് കെയർ.